ഇസ്ലാം മത വിമർശകർ പറയുന്ന ആശയങ്ങളോട് അല്ലെങ്കിൽ കാര്യങ്ങളോട് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം ഇത് കേൾക്കുന്ന വിശ്വാസികളെ കൺഫ്യൂഷൻ ആക്കുക അവരുടെ ചിന്തയെ ബ്ലോക്ക് ചെയ്ത് കളയുക അവരെ ഒരു മുൻവിധിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഉസ്താദ് ഇവിടെ പയറ്റുന്ന തന്ത്രം ഇസ്ലാം മത വിമർശകർ പറയുന്നതെല്ലാം കളവുകളായിരിക്കും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കണം എന്തുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള ഇഷ്ടം പൂർണ്ണമാവുകയുള്ളൂ എന്ന അർത്ഥത്തിലാണ് ഇദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ നിന്ന് കൊണ്ടുവന്ന ഓരോ ആരോപണങ്ങളും ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ കള്ളങ്ങളാണ് അല്ലെങ്കിലോ എനിക്ക് അറിയില്ല പക്ഷെ പറയുന്നതിൽ ബഹുഭൂരിപക്ഷവും കള്ളങ്ങളാണ് മുഹമ്മദ് നബിയെ കുറിച്ച് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കളവുകളാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും ഈ ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എത്രയാ എനിക്കറിയില്ല എന്നാൽ ഇസ്ലാം മതത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പറയുന്നു ഞാൻ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും വസ്തുതാപരമാണ് വസ്തുതാപരമായി ഞാൻ ഉയർത്തുന്ന വിമർശനങ്ങളെ നേരിടാൻ അതിനെ ഖണ്ഡിക്കാൻ എത്രയോ തവണ ഈ പറയപ്പെടുന്ന മുഹസിൻ ഐതിഥിയെ മുഹസിൻ ഐതിയതി പറഞ്ഞ കളവുകൾ കയ്യോടെ പിടിച്ച് കൃത്യമായ മറുപടി വിത്ത് റെഫറൻസ് തന്നിട്ട് അതിനെ ഖണ്ഡിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് നാളിതുവരെ നിങ്ങൾ അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഇരിക്കെ ഇവർ പറയുകയാണ് മതനിഷേധികൾ പറയുന്നോ എങ്കിലത് കളവുകളായിരിക്കും എന്നൊരു പൊതുബോധം വിശ്വാസികൾക്ക് ഉണ്ടായാൽ പിന്നെ മതനിഷേധികൾ പറയുന്നത് എന്താണ് അതിൽ ശരിയുണ്ടോ എന്ന് വിശ്വാസികൾ പരിശോധിക്കാതെ മാറിപ്പോവലോ അത്രയെങ്കിലും ആയാൽ അത്രയും നന്ന് എന്ന് വിചാരിക്കുന്ന ഒരു കുതന്ത്രം മാത്രമാണ് ഉസ്താദ് ഇവിടെ പയറ്റുന്നത് വിശദീകരിക്കട്ടെ എന്നത് ഞാൻ ചില കാര്യങ്ങൾ പറയാം അലൈഹി കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത വൃത്തികേട് നിങ്ങൾ അവർ പറയുന്നത് കേട്ടോ ഉറപ്പിച്ചോളൂ അത് എന്തിന് മനുഷ്യർ നീ നിന്റെ ഒരു കൂട്ടുകാരൻ നന്നായി അറിയാം കാലങ്ങളോട് അറിയാം വിശ്വസ്തനാണ് സത്യസന്ധൻ നിനക്ക് പരിചയം നിന്റെ ഒരു കൂട്ടുകാരൻ

അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന മനുഷ്യന്റെ നീതിബോധത്തിന് നിരക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് അല്ലെങ്കിൽ മുഹമ്മദ് നബി ചെയ്തതായിട്ട് ഒരു മതവിമർശകൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ അപ്പ ആലോചിക്കണം അത് കള്ളത്തരമാണ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് മുഹമ്മദ് നബി അടിമ സമ്പ്രദായത്തിന്റെ ഏകദേശം എല്ലാ വശങ്ങളുടെയും ഗുണഭോക്താവായിരുന്നു നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ മുഹമ്മദ് നബിക്ക് അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു അടിമ സ്ത്രീയിൽ കുട്ടി ജനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ കാരണം മുഹമ്മദ് നബി ലോകത്തിനാകെ സമാധാനത്തിനല്ലാതെ കാരുണ്യമായിട്ടല്ലാതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് വാദം അങ്ങനെ വരുന്ന മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നീചമായ ഒരു സംവിധാനമായിരുന്ന അടിമത്തം അതിൻ്റെ ഗുണഭോക്താവായിട്ട് മുഹമ്മദ് നബി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വിശ്വാസികൾക്ക് ആലോചിക്കാൻ പറ്റുമോ തന്നെ വിമർശിക്കുന്ന ആളുകളെ കൊലപ്പെടുത്താൻ ഉത്തരവിട്ടിരുന്ന ആളാണ് മുഹമ്മദ് നബി എന്ന് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അത് മുഹമ്മദ് നബി ചെയ്തു എന്ന് വിശ്വസിക്കാൻ ആളുകൾക്ക് പ്രയാസമാണ് എന്തിന് ഖുർആാനിലെ മുപ്പത്തിമൂന്ന് അൻപത് വചനം കൃത്യമായി വായിച്ച് അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയിട്ട് വരൂ ഏതെങ്കിലും ഒരു സ്ത്രീ സ്വന്തം ശരീരം മുഹമ്മദ് നബിക്ക് ദാനം ചെയ്യാൻ തയ്യാറായി വന്നാൽ അത് മുഹമ്മദ് നബിക്ക് അനുവദനീയമായിരുന്നു എന്ന് ഇന്ന് നമ്മൾ ആയ തോതി അർത്ഥം വെച്ചു കൊടുത്താൽ അത് വിശ്വാസികൾക്ക് അസ്വസ്ഥതയുണ്ടാക്കും അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും ഞങ്ങളെ നബി ചെയ്യൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ അത് നോണിയാണ് എന്നാണ് ഉസ്താദിന്റെ പക്ഷം പക്ഷേ അങ്ങനെ ഉറപ്പിച്ചാൽ മുഹമ്മദ് നബിയെ കുറിച്ച് നുണ പറയുന്നത് ആരൊക്കെ ആയിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കണം ഒന്ന് ഖുർആാനായിരിക്കും പിന്നെ ഹദീസുകളായിരിക്കും സൈബ് ബുഖാരി മുസ്ലിം തുടങ്ങിയിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളായിരിക്കും മുഹമ്മദ് നബിയുടെ പേരിൽ ഇസ്ലാമിക ലോകത്ത് നിന്ന് എഴുതപ്പെട്ടിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളായിരിക്കും കാരണം വിമർശകർ ഉദ്ധരിക്കുന്നത് മുഴുവൻ കിതാബിലുള്ളതാണ് അപ്പം അതൊക്കെ വിശ്വാസികൾ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം ഖുർആാനിൽ നിന്നോ ഹദീസിൽ നിന്നോ അതിന്റെ തഫ്സീറിൽ നിന്നോ എടുത്തുദ്ധരിക്കുമ്പോൾ അത് കളവായിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്നൊരു പൊതുബോധം ഉണ്ടാക്കുന്നതിലൂടെ വാസ്തവത്തിൽ ഹദീസിലും കുർആാനിലും അതിൻ്റെ വിശദീകരണങ്ങളിലും ചരിത്രങ്ങളിലുമുള്ള പല കഥകളും മുഹമ്മദ് നബിയെക്കുറിച്ച് ഇന്ന് നാട്ടുകാർ അറിയരുത് എന്നല്ലേ അതല്ലെങ്കിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് എഴുതി വെക്കപ്പെട്ടുള്ള ഈ ഹദീസും കാര്യങ്ങളൊക്കെ ഇന്ന് കാലത്തോട് സംസാരിക്കാൻ പറ്റാത്തതും ഇന്നത്തെ മനുഷ്യന്മാർക്ക് കേട്ടാൽ അറപ്പുളവാക്കുന്നതുമായിട്ടുള്ള കഥകൾ വരെ അതിനകത്തുണ്ട് എന്നാണോ ഇതിനേക്കാളും ഭീകരമായ ഉദാഹരണങ്ങളുണ്ട് ഞാൻ അതിലേക്ക് പോകാത്തതാണ് ഇനി ഇത് സ്ഥാപിക്കാൻ വേണ്ടി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ കുറിച്ച് കേട്ടാൽ എന്താണ് തീരുമാനം എടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കൂട്ടുകാരനെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ ഏയ് അവനൊന്നും അങ്ങനെ ചെയ്യൂല എന്ന് നിങ്ങൾക്ക് തോന്നൂലേ അപ്പം മുഹമ്മദ് അബിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതേ വികാരം വരണ്ടേ എന്നാണ് ചോദ്യം അവിടെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് എത്ര കാലമായിട്ട് അറിയാവുന്ന കൂട്ടുകാരനാണെങ്കിലും ആ കൂട്ടുകാരനെക്കുറിച്ച് വേറെ ആളുകൾ നിങ്ങളോട് എത്ര നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കൂട്ടുകാരനെക്കുറിച്ച് വേറൊരു വിവരം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ ആധികാരികത പരിശോധിക്കുന്നതിൽ എന്താ തെറ്റ് അല്ലെങ്കിൽ വിത്ത് പ്രൂഫ് ഒരാൾ നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ചോ കുടുംബത്തിലുള്ള ആളെ കുറിച്ചോ നിങ്ങളുടെ കൂടപ്പറപ്പിനെ കുറിച്ചോ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുമ്പോൾ അത് വസ്തുതയാണോ അല്ലേ എന്ന് പരിശോധിക്കുകയും വസ്തുതയാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതല്ലേ ശരി അതല്ലാതെ കണ്ണു മടച്ച് ഏയ് എൻ്റെ കൂട്ടുകാരനെ അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറയുന്നത് പോലെ മുഹമ്മദ് നബിയെ നബിയെക്കുറിച്ച് ഹദീസിലുള്ളതാണ് ഖുർആാനിലുള്ളതാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്ന വിവരങ്ങൾ പോലും ഏ ഞങ്ങളെ നബി അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് ഇതൊക്കെ കളവാണ് എന്ന് മുൻവിധി സ്വീകരിക്കണം എന്നാണ് ഉസ്താദ് പറയുന്നത് എന്നിട്ട് അതിന് തെളിവെന്താ മുഹമ്മദ് നബി ഏറ്റവും സത്യസന്ധനായിരുന്നു കളവ് പറഞ്ഞിട്ടില്ലാത്ത ആളായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി ഉസ്താദ് വേറൊരു തെളിവും കൂടി തരും അതുകൂടി കേട്ടോ മുഹമ്മദ് നബിയെ കുറിച്ച് ശത്രുക്കൾ വരെ പുകഴ്ത്തി പാടി എന്നുള്ളത് മുഹമ്മദ് നബിയെ കുറിച്ച് ശത്രുക്കൾ അല്ല മുഹമ്മദ് നബിയുടെ സമകാലികരായ മുഹമ്മദ് നബിയുടെ സഹഗോത്രക്കാരായിട്ടുള്ള ആളുകൾ മക്കയിലെ കുറേശികൾ തന്നെ പാടി പറഞ്ഞതും പുകഴ്ത്തുപാട്ടുകളൊന്നും ഒന്നും ഇപ്പോ നമ്മളിവിടെ വീഡിയോയിൽ കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് അത് വികാരം വ്രണപ്പെടുന്ന തരത്തിലുള്ളതായിരുന്നു മുഹമ്മദ് നബിയെ നബിയെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന അഭിപ്രായം എന്തായിരുന്നു എന്നൊക്കെ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അവർ മുഹമ്മദ് നബീന എന്താ വിളിച്ചിരുന്നത് എങ്ങനെയാണ് വിളിച്ചിരുന്നത് ഇതൊക്കെ അതിനകത്തുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഓക്കെ അതാണ് ഒരു പ്രധാനപ്പെട്ട തെളിവായിട്ട് മുഹമ്മദ് നബിയെക്കുറിച്ച് അങ്ങനെ എല്ലാ ആളുകളും ഒരിക്കൽ പോലും കളവ് പറയാത്ത ആളാണ് എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇവരുടെ ഒരു വലിയ അവകാശവാദം മുഹമ്മദ് നബി അൽ അമീൻ എന്ന് വിളിച്ചിരുന്നു എന്നാണ് അൽ അമീൻ എന്ന് വിളിച്ചിരുന്നു എന്ന് നിങ്ങൾ കിതാബിൽ എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ നിങ്ങൾ എഴുതി വെച്ച ചരിത്രങ്ങളിൽ മുഹമ്മദ് നബി കളവ് പറയുന്നതും മുഹമ്മദ് നബി കളവ് പറയാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതും മുഹമ്മദ് നബി ആളുകളെ ചതിച്ചു കൊല്ലാൻ ഉത്തരവിടുന്നതുമായ കഥകൾ വരെ ഉണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് കുറേശികൾ മുഹമ്മദ് നബി അമീൻ എന്ന് വിളിച്ചിരുന്നു എന്ന് വിശ്വസിക്കണോ അങ്ങനെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്നു എന്ന് പറയുന്ന പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയുകയോ ചതിപ്രയോഗം നടത്തുകയോ ചതിപ്രയോഗം ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഈ ഗ്രന്ഥങ്ങളിലുള്ളതിന് വിരുദ്ധമായി കണ്ണടച്ച് വിശ്വസിക്കണം എന്താണ് ചെയ്യേണ്ടത് മുഹമ്മദ് നബി ചതി പ്രയോഗം നടത്തുന്നതിന്റെ ഒരു ഉദാഹരണം മാത്രം പറയാം കാബുബിൻ അഷ്റഫ് എന്ന് പറയുന്ന മനുഷ്യനെ കൊല്ലാൻ വേണ്ടി മുഹമ്മദ് നബി തീരുമാനിക്കണം മുഹമ്മദ് നബി തീരുമാനിക്കുമ്പോൾ മുഹമ്മദ് നബി കൂടെയുള്ള ആളുകളോട് ചോദിക്കുകയാണ് എന്ത് കൈബുബിൻ അഷ്റഫിനെ കൊല്ലാൻ ആരുണ്ട് അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഞാൻ തയ്യാറാണ് അപ്പോൾ മുഹമ്മദ് നബിക്ക് വളരെ സന്തോഷമായി പക്ഷെ ഈ തയ്യാറായി വന്ന ആൾ ഒരു നിബന്ധന പറഞ്ഞു മുഹമ്മദ് നബിയോട് എനിക്ക് ചില ചതിവാക്കുകൾ പറയാൻ ചില കളവുകൾ പറയാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു ആ മുഹമ്മദ് നബി അത് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളെ ചതിച്ചു കൊല്ലാൻ വേണ്ടി അനുവാദം ചോദിക്കുകയും അതിനുവേണ്ടി കളവ് പറയാൻ അനുവാദം ചോദിക്കുകയും അതിന് അനുവാദം കൊടുക്കുകയും ചെയ്ത മുഹമ്മദ് നബി ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല ചതി പ്രയോഗിച്ചിട്ടില്ല എന്ന് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക പരസ്യമായി സ്വന്തം അണികളുടെ മുമ്പിൽ മുഹമ്മദിൻ്റെ ഒരാവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് ചതിപ്രയോഗം നടത്താൻ അനുവാദം കൊടുക്കുന്നയാൾ സ്വന്തം ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല ചതിപ്രയോഗം നടത്തിയിട്ടില്ല എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും അപ്പം ചില ആളുകൾ വിചാരിക്കും അത് അങ്ങനത്തെ ഒരാളായിരുന്നു അയാൾ കൊല്ലപ്പെടേണ്ടവരായിരുന്നു എന്നൊക്കെ ന്യായം ചമക്കുന്ന ആളുകൾക്ക് പോലും അവരോട് ചോദിക്കാനുള്ളത് മുഹമ്മദ് നബി നിങ്ങളുടെ കഥയനുസരിച്ച് മദീനയിലെ രാജാവാണ് അവിടുത്തെ ഭരണാധികാരിയാണ് അവിടുത്തെ ന്യായാധിപനാണ് അങ്ങനത്തെ ഒരാൾക്ക് സ്വന്തം പ്രദേശത്ത് ജീവിക്കുന്ന ഒരു പ്രജയുടെ കാര്യത്തിൽ ഒരു ശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ ചതിപ്രയോഗം നടത്തിയിട്ട് കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കണം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ അദ്ദേഹം നടപ്പിലാക്കുന്ന നീതി എന്ത് നീതിയാണ് എന്ത് ഭരണമാണ് എന്ത് നീതി നിർവഹണമാണ് ഇതൊക്കെ നിങ്ങൾ ആലോചിക്കാം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആര് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് എന്ത് പറയുന്നു ആ പറയുന്നത് സത്യമാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാവുക ഉസ്താദ്മാർ പറയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കുക മതവിമർശകർ പറയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കുക ശരി ഏതാണ് എന്ന് സ്വന്തം കണ്ടെത്താനും വിലയിരുത്താനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും തയ്യാറാവണം എന്നാണ് വിശ്വാസികളോട് പറയാനുള്ളത് അതല്ലാതെ നിങ്ങൾ കേൾക്കുന്നത് കേൾക്കുന്നിടത്ത് വെച്ച് തന്നെ തെറ്റെന്നോ ശരിയെന്നോ വിധി പറഞ്ഞ് മാറ്റി വെക്കണം എന്ന് പറയുന്നത് ഒരുതരം ആത്മവിശ്വാസക്കുറവാണ് എന്നാണ് ഉസ്താദിനോട് ഓർമ്മിപ്പിക്കാനുള്ളത്